ലോകമൊട്ടാകെ കൊറോണ വൈറസ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോക ഫുട്ബോൾ ജനതയ്ക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള ഒരു കാര്യമാണ് ഐവറി കോസ്റ്റിൻ്റെ എക്കാലത്തെയും ലെജൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിദിയർ ഡ്രോഗ്ബ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബ് ഇൻഫോർമർ മലയാളത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ ഒരു പ്രമുഖ നഗരമായ അബിജാൻ നിന്നുള്ള കൗതുകകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. ഫുട്ബോൾ താരമായ ദിദിയർ ഡ്രോഗ്ബയെ പറ്റിയാണ് ഈ വാർത്ത. ഐവറി കോസ്റ്റിൻ്റെ വിശ്വപൗരനാണ് ഫുട്ബോൾ താരം ദിദിയർ ഡ്രോഗ്ബ. ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പറയുന്നതിനേക്കാൾ വിലയുണ്ട് ഡ്രോഗ്ബ എന്ന ഫുട്ബോളറുടെ വാക്കുകൾക്ക്. രാജ്യത്തിൻ്റെ യശസ് മൈതാനത്തെ പ്രകടനത്തിലൂടെ ആഫ്രിക്കയിലും യൂറോപ്പിലും മറ്റു വൻകരകളിലും എത്തിച്ച ഡ്രോഗ്ബ ആവശ്യപ്പെട്ടപ്പോൾ ആയിരങ്ങളുടെ ജീവനെടുത്ത ആഭ്യന്തര യുദ്ധം വരെ അവസാനിപ്പിച്ച കഥയുണ്ട് ഐവറി കോസ്റ്റിന്. ഇന്ന് കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിലും രാജ്യത്തിനൊപ്പം അടിച്ചെടുക്കുകയാണ് മുൻ ഫുട്ബോളർ. ഐവറി കോസ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ കോവിഡ് കേസുകൾ വർദ്ധിച്ചു തുടങ്ങിയതോടെ ജന്മനാടായ അബിജാനിലെ സ്വന്തം ആശുപത്രി ചികിത്സയ്ക്കായി വിട്ടു നൽകിയാണ് ഡ്രോഗ്ബ മാതൃകയാകുന്നത്. 2016 ദിദിയർ ഡ്രോഗ്ബ ഫൗണ്ടേഷന് കീഴിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ രാജ്യത്തെ ശ്രദ്ധേയമായ ആശുപത്രി നിർമ്മിച്ചത്. മുൻ ഐവറി കോസ്റ്റ് ഫുട്ബോളർ ലോറൻ പൊക്കുവയുടെ പേരിലാണ് ആശുപത്രി. കോവിഡ് ചികിത്സയ്ക്കായി ആശുപത്രിയും ജീവനക്കാരെ വിട്ടു നൽകിയതായി അബിജാൻ മേഖലാ കൗൺസിൽ അധ്യക്ഷൻ വിൻസെന്റ് തോ ബി ഐറി അറിയിച്ചു. 11 March ഐവറി കോസ്റ്റിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ 5 ഐവറി കോസ്റ്റിൽ മരിച്ചത്. ആഫ്രിക്കയിൽ വരും ആഴ്ചകളിൽ മരണസംഖ്യ കൂടിയേക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ഫുട്ബോൾ ലോകം എന്നും നമ്മുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിയിട്ടേയുള്ളൂ. ഇപ്പോൾ ഡ്രോഗ്ബ ചെയ്ത പ്രവൃത്തിയിലൂടെ അതിൻ്റെ യശസ് വീണ്ടും ഉയർന്നു എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. കളിക്കളത്തിൽ മാത്രമല്ല ജീവിതത്തിലും താൻ ഒരു വലിയ മനുഷ്യനാണെന്ന് ഫുട്ബോൾ താരങ്ങൾ പലതവണ തെളിയിച്ചതാണ്. കഷ്ടതകളിൽ എന്തും താങ്ങായി നിന്നവരാണ് ഫുട്ബോൾ ലോകം. അടുത്ത വിഷയമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.